നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബ് രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ ഇറാന് സാധിച്ചില്ലെങ്കിലും മറ്റ് രണ്ട് വമ്പന്മാർ ഒപ്പം നിൽക്കുന്നു എന്നുള്ള ആശ്വാസത്തിലാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി. ലോകം രണ്ട് ചേരിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. വമ്പന്മാർ കൊമ്പ് കോർക്കുന്ന ലക്ഷണം, മിത്രങ്ങൾ ശത്രുക്കളാകുന്ന കാഴ്ചകൾ, സൗഹൃദം മറന്ന് പലരും രാജ്യ താൽപര്യങ്ങളിലേക്ക് മാറുന്നു. അതായത് സൗഹൃദത്തിന് ഇവിടെ വലിയ റോളില്ല എന്നാണ് പുടിൻ്റെ ചില പ്രസ്താവനകളിലൂടെ പുറത്തേക്ക് വരുന്നത്. അതായത് ട്രംപ് അധികാര കസേരയിലേക്ക് കയറാൻ പോകുകയാണ്. ഈയൊരു കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണോ സൗഹൃദത്തെക്കാൾ, വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ രാജ്യ താൽപര്യങ്ങൾക്ക് താൻ മുൻഗണന കൊടുക്കുന്നു എന്നുള്ള പുടിൻ്റെ പ്രഖ്യാപനം. എന്നാൽ അമേരിക്കയെയും ഇസ്രയേലിനെയും ചൊടിപ്പിച്ചുകൊണ്ട് റഷ്യ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. യുക്രൈന് വലിയ ആയുധ സഹായങ്ങൾ നൽകി ശക്തി പകർന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാന് ആയുധങ്ങളടങ്ങിയ കപ്പൽ അയച്ചിരിക്കുകയാണ് റഷ്യ. പുടിൻ്റെ ഈ തീരുമാനം ട്രംപിനെ ചൊടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. വ്ളാഡിമിർ പുടിനുമായും അടുത്ത ബന്ധമുള്ളയാളാണ് ട്രംപ്. എന്നാൽ ആ ബന്ധം ഒരു തരത്തിലും രാജ്യ താൽപര്യങ്ങളുമായി കൂട്ടിക്കുഴക്കില്ല എന്ന് തന്നെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് പുടിൻ. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടാൽ നേരിട്ടിടപെടുമെന്നതാണ് റഷ്യയുടെ നയം. അത് ഇതിനകം തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ ഇടപെടുന്നതിന് മുൻപ് തന്നെ ഉത്തരകൊറിയയും ഇറാനു വേണ്ടി കളത്തിലിറങ്ങുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാകുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ അധികം ചിന്തിക്കാത്ത ഭരണാധികാരിയാണ് ഉത്തരകൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ. റഷ്യയും ഉത്തരകൊറിയയും നിലവിൽ പുതിയ സൈനിക കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ കരാർ പ്രകാരം പരസ്പരമുള്ള സൈനിക സഹായമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിന് സമാനമായ ഒരു കരാർ ഇറാൻ റഷ്യയുമായി ഉണ്ടാക്കുമെന്ന അഭ്യൂഹവും നിലവിൽ ശക്തമാണ്. റഷ്യൻ ചേരിയിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഉത്തരകൊറിയയും ഇറാനും. 2019 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ സാക്ഷാൽ ട്രംപിന് പോലും കിം ജോങ് ഉന്നുമായി സമവായ ചർച്ച നടത്തേണ്ടി വന്നിരുന്നു. ഉത്തരകൊറിയയെയും ദക്ഷിണ കൊറിയയെയും വേർതിരിക്കുന്ന അതീവ സുരക്ഷാ മേഖലയിലായിരുന്നു കിമ്മും ട്രംപുമായി ആദ്യ കൂടിക്കാഴ്ച നടന്നിരുന്നത്. ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള ഉടക്ക് ഒടുവിൽ ഉത്തരകൊറിയയുടെ ആണവ മിസൈൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചുവെക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് കിം ജോങ് ഉന്നിനെ അനുനയിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയിരുന്നത്. ആ ഉത്തരകൊറിയ ഇപ്പോൾ അമേരിക്കയുമായി വലിയ കലിപ്പിലാണ് നിൽക്കുന്നത്. ഐക്യരാഷ്ട്രസഭയെ മറികടന്ന് സമാന്തര ഉപരോധം കൊണ്ടുവരാൻ അമേരിക്ക ശ്രമം നടത്തിയതാണ് ഉത്തരകൊറിയയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. റഷ്യയുമായി സൈനിക കരാർ ഉണ്ടാക്കിയതും ഉത്തരകൊറിയയുടെ സ്ട്രാറ്റജിയാണ്. അതായത് ട്രംപ് ഇനിയും ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും എന്നതാണ് ഇതിലൂടെ ഉത്തരകൊറിയ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ കെണിയിൽ വീണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പുറപ്പെട്ടാൽ റഷ്യ മാത്രമല്ല ഉത്തരകൊറിയയുടെ ഭീഷണിയും അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ചൈന ഇപ്പോൾ പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടില്ലെങ്കിലും ഇറാനെതിരെ അമേരിക്ക ഇടപെടുമെന്ന സാഹചര്യമുണ്ടായാൽ ചൈനയ്ക്കും ഇടപെടേണ്ടതായി വരും. ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. കേവലം ഒരു യുദ്ധഭീതി അമേരിക്കയിൽ ഉണ്ടായാൽ പോലും അത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിക്കുമെന്നത് ജോ ബൈഡന് അറിയില്ലെങ്കിലും നല്ലൊരു ബിസിനസ്സുകാരനായ ട്രംപിന് എന്തായാലും നന്നായി അതറിയാം. അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള ഒരു ഏറ്റുമുട്ടലിനും അമേരിക്ക തയ്യാറാകാൻ സാധ്യതയില്ല എന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, പ്രഖ്യാപിത ആണവ രാജ്യമല്ലെങ്കിലും ഇറാനും ആണവായുധ ശേഖരമുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ശക്തനായ സുപ്രീം പവർ നിയന്ത്രിക്കുന്ന ഇറാൻ സൈന്യവും കരുത്തുറ്റ സേനയാണ്. നിരവധി യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ള സൈന്യം കൂടിയാണ് ഇറാനിലുള്ളത്. ഇപ്പോഴേ യുദ്ധസജ്ജമായി നിൽക്കുന്ന ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലസ്തീനിലെ കൂട്ടക്കുരുതി മുതൽ ഹിസ്ബുള്ള ഹമാസ് തലവന്മാരുടെ കൊലപാതകങ്ങൾ വരെ തീർക്കാൻ ഒരുപാട് കണക്കുകൾ ഇറാന് മുന്നിലുണ്ട്. ഏത് ട്രംപ് വന്നാലും ഒരു കണക്കുകളും തീർക്കാതെ വിടില്ല എന്ന നിലപാടിലാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളുമുള്ളത്. ഇസ്രയേൽ ആക്രമണത്തിൽ ചിന്നിച്ചിതറപ്പെട്ട ഈ ഗ്രൂപ്പുകൾ നിലവിൽ കൂടുതൽ ശക്തമായി സംഘടിച്ചതായാണ് വിവരങ്ങൾ.
ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമുള്ള നീക്കമാണിത്. ഇതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങളുമായുള്ള കൂടുതൽ കപ്പലുകൾ ഉടൻ ഇറാനിൽ എത്തുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതാണ് അമേരിക്കയെ വിറളി പിടിപ്പിക്കുന്നത്. അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ സ്ഥിതി ആകെ വഷളാകും. ഇത് അമേരിക്കയ്ക്ക് പുടിൻ കൊടുത്ത ഒരു എട്ടിന്റെ പണിയാണ്. കാരണം യുക്രൈന് വലിയ ആയുധ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ബൈഡൻ കൊടുത്തിരുന്നു. അതായത് യുക്രൈനെ ഒന്ന് തൊടാൻ പോലും ആകാത്ത വിധം റഷ്യയെ പ്രതിരോധത്തിലാക്കിയത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കക്കിട്ട് പണിയാൻ ഇറാന് എല്ലാ സഹായങ്ങളും റഷ്യ ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.